ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പം നല്ല ഒരു മൊച്ച മോസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ മൈദ, 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത് ചേർത്ത് 3 തവണ സീവ് ചെയ്തെടുത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നതിന് ശേഷം പൊടിച്ചതെടുത്തതാണ്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നതിന് ശേഷം പൊടിച്ചത്, ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 6 ടേബിൾ സ്പൂൺ തന്നെ പാലും എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വിനിഗർ, 2 മുട്ട. ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കേക്കിന്. ഇതുപോലെ 2 കേക്ക് നമുക്കുണ്ടാക്കണം. അപ്പം അതിനായിട്ട് അപ്പോൾ 2 കേക്ക് ഒരുമിച്ച് വെക്കാനുള്ളവരാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഇതിൻ്റെ ഇരട്ടി അങ്ങ് എടുത്താൽ മതി. ബാറ്റർ ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇതിപ്പോൾ എനിക്ക് ഒരു കേക്ക് ഒരു സമയത്ത് ശരിയാക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ 2 മുട്ട ഞാൻ ഈ ബൗളിലേക്ക്, അപ്പോൾ ബൗളും നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലെൻഡറിൻ്റെ ബ്ലേഡും ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം പാടില്ല. അപ്പോഴാണ് മുട്ട നല്ല പതഞ്ഞു വരിക. പിന്നെ മുട്ട ചീത്തയാണെന്നൊരു സംശയം, ചീത്തയാണോ ആകാതിരിക്കണം. അപ്പോൾ സംശയമുള്ളൊരു ബൗളിലേക്ക്, ചെറിയൊരു ബൗളിലേക്ക് ഒരെണ്ണം പൊട്ടിച്ചുവച്ചതിന് ശേഷം ഇതിലേക്ക് മാറ്റുക. അങ്ങനെ 2 മുട്ട അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു റിബൺ സ്റ്റേജ് ആകുന്നത് വരെ, നല്ലൊരു ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പതഞ്ഞ് മുട്ട കണ്ട നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം 8 ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നതിന് ശേഷം പൊടിച്ചെടുത്തതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു റിബൺ സ്റ്റേജ് എന്ന് പറയും. ആ റിബൺ സ്റ്റേജ് ആകുന്നത് വരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടതോ, ഇതുപോലെ ഒരു റിബൺ സ്റ്റേജ് ഇങ്ങനെ മുറിഞ്ഞു പോകാതെ വീഴണം. അതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1/6 ടേബിൾ സ്പൂൺ പാല്, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പാലിനൊന്നും ഒട്ടും തണുപ്പ് പാടില്ല, റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 1 ടീസ്പൂൺ വാനില എസൻസ് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യണം, ഓവർ ബീറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, ഇതൊക്കെ പാലും എണ്ണ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തു കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. 10 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, 10 ടേബിൾ സ്പൂൺ മൈദ, 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇത് ഇത്രയിട്ട് 3 തവണ സീവ് ചെയ്തെടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നന്നായിട്ട് നമുക്ക് ഈ കട്ട് ആൻഡ് ഫോൾഡ് എന്ന ഒരു സ്പാറ്റില ഉപയോഗിച്ച് ചെയ്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ ഒന്ന് ആദ്യം നമുക്ക് ഈ സ്പാറ്റില ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് ബീറ്റർ വെച്ച് അവസാനം ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ ബീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ബീറ്റായി പോകും. അപ്പോൾ ഇപ്പോൾ അതൊക്കെയൊന്ന് ചിലപ്പോൾ കെട്ടടങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം സ്പാറ്റില വെച്ച് വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റലായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ ഇത് കണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന്, അവിടെ എവിടെയെങ്കിലും ഒരു ലംസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് വെച്ചിരുന്ന കോഫിയാണ്. 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ട് വെച്ചിരുന്ന കോഫിയാണ്. അതും കൂടെ ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഒരു ആവറേജ് ചൂടിന് മുകളിലുണ്ട്. ആ ചൂട് തിളച്ച ഉടനെ അങ്ങ് ഒഴിക്കരുത്, ഒരു ആവറേജ് ചൂടിന് മുകളിലാവാം. ആ ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടോ? ഇപ്പം നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് എപ്പോഴും ഇങ്ങനത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. ഇതിലേക്ക് ഒരു വിനിഗർ, ഒരു ടീസ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനിഗർ ഒഴിച്ചാൽ ഒരുപാട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ബീറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ അവനിൽ വയ്ക്കുക. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിലേക്ക് പാനൊക്കെ ഞാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കുറച്ച് കൊക്കോ പൗഡർ ഈ മാവ് ഇതിനകത്ത് തന്നെയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് എടുത്തിട്ടാണ്. അപ്പോൾ നല്ലൊരു ഈ മൈദ ഇടാതെ നമ്മൾ ഈ കൊക്കോയുടെ മിക്സ് തന്നെ ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തിട്ട് വരുമ്പം കാണാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ പാനിലേക്ക് ഒഴിക്കുക, അവനിലേക്ക് പ്രീഹീറ്റ് ചെയ്ത് അവനിലേക്ക് വെക്കുക. വിനിഗർ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വെളിയിൽ വെക്കാൻ പാടില്ല, ഒഴിക്കുക, ജസ്റ്റ് മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ പാനിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അവനിലേക്ക് വെക്കുക. ഒരു 40 മിനിറ്റ്സ് സെറ്റ് ചെയ്തോളൂ, 30 to 40 മിനിറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക കേക്ക് എങ്ങനെ ഉണ്ടെന്ന്, ഒന്ന് സ്ക്വയർ വെച്ച് നോക്കുക. അപ്പോൾ എനിക്കെപ്പോഴും 40 മിനിറ്റ്സ് തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ അത് കണക്ക് ഒന്ന് നോക്കുക. ചില അവനിൽ 30 മിനിറ്റ്സ് 35 മിനിറ്റ്സൊക്കെ എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ അവനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ 40 മിനിറ്റ്സ് എനിക്ക് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ബേക്കായി വന്നു, 40 മിനിറ്റ്സ് തന്നെ എടുത്തു. ഞാൻ 40 മിനിറ്റ്സാണ് സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ 40 മിനിറ്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം, 30 മിനിറ്റ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്കത് പുറത്തെടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ടൈം എപ്പോഴായാലും കൂടുതലൊന്ന് വെച്ച് നോക്കൂ. അപ്പോൾ ഇത് കണക്ക് ഒരു കേക്കും കൂടെ വേണം, ഞാൻ അതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കേക്കും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ വെറുതെ ഉണ്ടാക്കി ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ച് വീഡിയോ വെറുതെ എന്തിനാണ് നീട്ടുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലതായിട്ട് തണുത്ത് വന്നപ്പോൾ ഞാൻ ഡീമോൾഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റാം, കണ്ടോ? നല്ല അടിപൊളി ടെക്സ്ചറാണ്, നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്, ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഒന്ന് നമുക്കിത് കട്ട് ചെയ്താൽ ശരിയാവില്ല, ചിലപ്പോൾ അത് മുറിഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് നമ്മളൊരു അരമണിക്കൂർ മിനിമം, 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ ചിൽട്രേഡ് അവിടെ വെച്ചാൽ പെട്ടെന്നൊന്നും തണുത്ത് കിട്ടും. ഫ്രീസറിലൊന്നും വെക്കരുത്. അപ്പം കണ്ടോ, തിരിച്ച് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുകയാണ്. നേരത്തെ ഞാനൊന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇതേപോലെ തന്നെ ഒരു കേക്ക്. അപ്പോൾ 2 കേക്ക് നമുക്ക് വേണം, 4 പീസാണ് നമ്മൾ എടുക്കുന്നത്, 4 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത്, 1 മണിക്കൂർ കഴിയട്ടെ, 1 മണിക്കൂറിന് ശേഷം നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, 2 കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ പോർഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം, ഒരു ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു 2 ലെയറാക്കാം. അപ്പം മറ്റേ അടുത്ത കേക്കും കൂടെ ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ട്, 4 പീസാണ് നമുക്ക് ആവശ്യം, 4 ലെയറായിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിലത്തെ 2-ൻ്റെയും മുകളിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് 2 പീസാക്കിയത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് അഥവാ ഫ്രീസറിലിരിക്കുന്നത് ഒരു കുറച്ച് ഒരു രാവിലെ എടുത്ത് ചെറിയ 3-4 മണിക്കൂറെങ്കിലും മുമ്പ് എടുത്ത് താഴെ വെച്ചേക്കണം. അത് മൊത്തം ഐസ് പോയതിന് ശേഷമേ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിനകത്ത് അത്ര ഐസിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അത്ര സ്റ്റിഫ്നെസ് വരാതിരിക്കും. അതുകൊണ്ട് നല്ല മൊത്തം മെൽറ്റായതിന് ശേഷം മാത്രം നല്ല ഷേക്ക് ചെയ്തിട്ട് വേണം. 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ചിലവരൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മെൽറ്റായി പോകുന്നൊക്കെ പറയുന്ന കാരണം അതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസ് ഉള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഐസ് അതിനകത്ത് അതുകൊണ്ടാണത് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഫോം ചെയ്തിരിക്കുന്ന ഐസ് മൊത്തം മെൽറ്റായി നല്ലതായിട്ട് ഷേക്ക് ചെയ്ത് മൊത്തം മെൽറ്റായതിനു ശേഷം നല്ല ഷേക്ക് ചെയ്തിട്ട് വേണം നമുക്കിത് വിപ്പിംഗ് ക്രീം അളന്നെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല.
അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു കപ്പ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മെൽറ്റ് ചെയ്ത് മാവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് മൈക്രോവേവ് ചെയ്തൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമുക്ക് ജസ്റ്റ് വേറെ ഒന്നും ചേർക്കാതെ ജസ്റ്റ് ചോക്ലേറ്റ് വെച്ചൊന്ന് മെൽറ്റ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർ വേണം. ഇതൊരു ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ കറക്റ്റ് കളർ വന്നിട്ടില്ല. അപ്പം അത്രയും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നല്ല ടെക്സ്ചർ, നല്ല കുറച്ച് നല്ല ചോക്ലേറ്റി ആയിരിക്കണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് തന്നെ ചേർത്തോളൂ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതുണ്ട് ബ്ലേഡിനകത്ത് ഇങ്ങനെ ഇരിക്കും, അകത്തോട്ട് കയറി നമ്മൾ എടുക്കുമ്പോൾ തന്നെ, ബ്ലേഡ് എടുക്കുമ്പോൾ തന്നെ ഒരു ടൈറ്റായിരിക്കും, പിന്നെ ബ്ലേഡിനകത്ത് ഇങ്ങനെ കയറിയിരിക്കും നല്ല കറക്റ്റ് ബീറ്റായി കഴിയുമ്പോൾ. കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മളൊരു കേക്ക് ട്രൈ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് റൗണ്ട് ടേബിളിൻ്റെ പുറത്ത് കേക്ക് വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം ഒരു പീസ് കേക്ക് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക, നല്ലതായിട്ട് സോക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് വരും, നല്ല സോഫ്റ്റായിട്ടിരിക്കും, നല്ല മെൽറ്റായി പോകും. വായിലിടുമ്പോഴത്തേക്കാണ് നല്ല മെൽറ്റായി പോകുന്ന ഒരു ടെക്സ്ചറായിരിക്കും. നന്നായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. നോസിൽസ് ഒന്നും ഇട്ടില്ല, അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് കണക്ക് നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം എടുത്ത് വെക്കുമ്പോൾ ഒരേ ലെവലിൽ അത് കിട്ടും. പിന്നെ ഒരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിനകത്ത് വിപ്പിംഗ് ക്രീം എല്ലാം നല്ലതായിട്ട് പൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതായി ഈ സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം, ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കണ്ടോ ഇത് കണക്കൊന്ന് മുകളിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഒരേ ലെവലിൽ ഒരേ ഹൈറ്റിൽ കിട്ടും. അപ്പോൾ അടുത്ത ലെയറ് കേക്കും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് സോക്കാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ആ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ വരുന്നത് അപ്പോഴാണ്. നല്ല ക്രീമി ആയിരിക്കും അപ്പോൾ കേക്ക്. ഇതിലേക്ക് വീണ്ടും നമുക്ക് പൈപ്പിംഗ്, നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 ലെയർ നമുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും ലെവൽ ചെയ്തെടുക്കുക. 4 ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ നമുക്ക് നല്ല ലെവലായിട്ട് തന്നെ കിട്ടും, ഒരേ ഒരു തിക്നെസ്സിൽ തന്നെ ആ ഐസിങ് കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ചില കേക്കുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല ലെയറിൻ്റെ ഇതിൻ്റെയൊക്കെ തിക്നെസ് പല അളവിലിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടും. അടുത്ത കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് വീണ്ടും ഒന്ന് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം.
നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ സൈഡിൽ നമുക്കൊരു ചെറിയ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് ഒരു ക്രംബ് കോട്ട് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം ഫൈനൽ ഫിനിഷിംഗ് കോട്ട് കൊടുത്താൽ മതി. ആദ്യം നമുക്കൊരു ക്രംബ് കോട്ട് കൊടുത്ത് വയ്ക്കാം. സ്പാറ്റല വെച്ച് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ആ ഹോൾ കിടക്കുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു, ചെറുതായിട്ട്, ഒരുപാട് വേണം. നമുക്ക് കാരണം നമ്മൾ ഫിനിഷിംഗ് കോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് തന്നെ വെക്കണം അത്. ഇപ്പം ഞാനിവിടെ ക്രംബ് കോട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ഒരു ക്രംബ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുക്കാം. അതിൻ്റെ കേക്ക് ട്രേ ഒക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ വെച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് പാടും, നമുക്കത് റിമൂവ് ചെയ്യാൻ പിന്നെ പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഫ്രിഡ്ജ് വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ്, അരമണിക്കൂറല്ല, ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിരുന്നു. ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ വീണ്ടും കേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഫൈനൽ ഫിനിഷിംഗ് കോട്ട് കൊടുക്കാം. അതിനായിട്ട് പൈപ്പിംഗ് ബാഗിലൂടെ തന്നെ ഞാൻ ദാ ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ആ ലെവൽ അങ്ങ് കിട്ടും. ഇനി സ്പാറ്റല വെച്ച് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്പാറ്റല വെച്ച് നന്നായിട്ടൊന്ന് കറക്കി ഇങ്ങനെ കൊടുക്കുക, ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക, ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി മുകളിലോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗമൊക്കെ അകത്തോട്ട് നമുക്കിത് കണക്കൊന്ന് പിടിച്ച് വടിച്ചു കൊടുക്കാം. അങ്ങോട്ടൊന്ന് സ്പാറ്റല വെച്ച് ജസ്റ്റ് അത് അകത്തോട്ടൊന്ന് ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കാം. കണ്ടോ, ഇനി ഞാൻ ഇതിനകത്ത് ലൈൻസ് കൊടുക്കുന്നത് ഇത് വെച്ചിട്ടാണ്. ഒരു ബ്രഷ് ഉണ്ടല്ലോ, നമ്മൾ ഷുഗർ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ആ ബ്രഷിൻ്റെ അറ്റം കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബ്രഷ് അവിടെ വെക്കുക, റൗണ്ട് ടേബിൾ ഒന്ന് കറക്കി കൊടുക്കുക, മുകളിലോട്ട് മുകളിലോട്ടാക്കുക. കണ്ടോ, ഇതുപോലെ ചെറിയൊരു ലൈൻസ്, നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ഇത് ഫൈനൽ കോട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ, കാരണം ഇതിൻ്റെ ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒക്കെ വളരെ തിന്നാണല്ലോ, അപ്പോൾ ആ സമയത്ത് തന്നെ ഇത് കൊടുക്കണം. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ അത് അത്രത്തോളം വീഴത്തില്ല. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വീണ്ടും ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നല്ലതായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ്, നേരത്തെ ഞാൻ ഒരു കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ടീബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ചോക്ലേറ്റിലേക്ക് തന്നെ ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഞാനത് മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് നല്ല ഒരുപാടങ്ങ് ചൂടാ, ഒരു 30 സെക്കൻഡ്സ് അല്ല, ഒരു 1 മിനിറ്റ്, 1 മിനിറ്റ് കഷ്ടിച്ച് വെച്ചാൽ മതി. മൈക്രോവേവിൽ വെച്ചിട്ട് ഇതാണ്ട് ഞാൻ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബട്ടർ ചേർക്കുന്നത് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഗ്ലോസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗനാഷിനകത്ത് ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തത്, നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സെറ്റായിട്ട്. ചെറിയ ചൂടോട് ചെറിയ ഒരു ചൂടിരിന്നോട്ടെ, എന്നാലേ അത് സ്പ്രെഡായി നല്ലതായിട്ട് ഒഴുകി അങ്ങ് വീഴത്തുള്ളൂ കേട്ടോ. അപ്പം ചെറിയ എന്ന് വെച്ചാൽ ഒരുപാട് ചൂടാവരുത്, നമ്മുടെ വിപ്പിംഗ് ക്രീം ഉരുകി പോകും അല്ല മെൽറ്റാവും.
അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇളം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണ്ടേ ഒഴിച്ച് നടുക്ക് തന്നെ കുറേ സെൻറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാറ്റില വെച്ചോ ഒരു സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി, നാല് വശത്തോട്ടും അത് സ്പ്രെഡായിക്കോളും. ആ ഇത്രയും മതി. ഇനി അത് തന്നെ ഒരു സ്പാറ്റില വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അത് തന്നെ അങ്ങ് സ്പ്രെഡായിക്കോളും. കണ്ടോ, നല്ല ലെവലാക്കി എടുക്കുക. മുകളിലപ്പോൾ നല്ല ലെവലായിട്ടുണ്ട്. ഇനി അത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല, നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ എടുത്ത കേക്കാണ്. 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത കേക്കാണ്. അപ്പോൾ നമ്മൾ ചൊഗനാശൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2-3 ചോക്ലേറ്റ് സ്റ്റിക്സ് വെച്ച് കൊടുക്കുകയാണ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ വീഡിയോ പിന്നൊരിക്കൽ നമുക്കിടാം. ഇതൊക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തങ്ങ് എടുത്തതേ ഉള്ളൂ. ചോക്ലേറ്റ് ഒരു ചോക്ലേറ്റിനകത്ത് ഇങ്ങനെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തതേ ഉള്ളൂ. ഒരു 3 ചെറീസും കൂടെ വെച്ചിട്ട് ആ ചെറിയിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ചോക്ലേറ്റ് മോച്ചാ മോസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിന് കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ മോച്ചാ മോസിന് കുറച്ചുകൂടെ കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് ചോക്ലേറ്റ് കൂടുതലാണ്. ഞാൻ ഇച്ചിരി 1 ടേബിൾ സ്പൂൺ വെച്ചു, നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ നൈഫ് ഇറങ്ങി പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ട് നല്ല മെൽറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ടേസ്റ്റോട് കൂടിയ കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുക്കറിലും പാനിലുമൊക്കെ വയ്ക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിലും ഇത് കണക്ക് 40 മിനിറ്റ്സ് തന്നെ വേണ്ടി വരും. അപ്പം അത് കണക്ക് പിന്നെ ലെയറിങ്ങൊക്കെ ഇതുപോലെ ഞാൻ അകത്ത് കട്ട് ചെയ്തപ്പോൾ നൈഫ് അങ്ങ് അറ്റ വരെ ചെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ അറ്റം തന്നെ ഷാർപ്പായി ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങ് അറ്റം വരെ നൈഫ് ചെന്നില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മോച്ചാ മോസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടും, അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.